जय राधा माधवा, जय कुंज बिहारी। जय राधा माधवा, जय कुंज बिहारी। जय गोपी जन वल्लभा, जय गिरिवर धारी। जय गोपी जन वल्लभा, जय गिरिवर धारी। यशोद नंदन व्रज जन यमुन तीरावन चारी। जय कुंज विहारी, जय राधा माधव, जय कुंज विहारी। जय राधा माधव, जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जय मुदीरयेत्। हे कृष्ण करुणा सिंधु दीनबंधो जगत्पते, गोपेश गोपिका कांदा राधा कांदा नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗർഗഭാഗവതത്തിലെ മാധുര്യഖണ്ഡത്തിലെ നമ്മൾ 12-ാം അധ്യായമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ലാസ്റ്റ് ഒരു ചെറിയ പാർട്ട് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ചെയ്യാം. ഭഗവാൻ മധുരയിലെത്തി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു അലക്കുകാരനെ, ഒരു നെയ്ത്തുകാരനെ, പിന്നെ ഒരു പൂക്കടക്കാരനെ, ഇവരെല്ലാം കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു. അവരുടെ എല്ലാം കഴിഞ്ഞ ജന്മവും നമ്മൾ പറഞ്ഞു. അവരെന്തുകൊണ്ട് ചിലര് ആ മറ്റേ അലക്കുകാരനെ ഭഗവാൻ വധിക്കുകയാണ് ചെയ്തത്, അതിനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞു. പിന്നെ ആ നെയ്ത്തുകാരന്റെയും പൂക്കടക്കാരനും അവരുടെ കാര്യം പറഞ്ഞത് ഭഗവാൻ അവർക്ക് അനുഗ്രഹമാണ് കൊടുത്തത്, ഭഗവാന്റെ തന്നെ ഒരു രൂപമാണ് കൊടുത്തത്, മോക്ഷമാണ് കൊടുത്തത്. മൂന്ന് പേർക്കും മോക്ഷം കിട്ടി. എന്നാലും ആ നെയ്ത്തുകാരനും പൂക്കടക്കാരനും അവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു, അവരുടെ കഴിഞ്ഞ ജന്മം എല്ലാമാണ് പറഞ്ഞത്. ഇനി ആ അധ്യായത്തിന്റെ ഒരു ലാസ്റ്റ് പറയുന്നത് ഭഗവാൻ സാന്ദീപനി മുനിയുടെ അവിടെ ഇങ്ങനെ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവസാനമായപ്പോഴത്തേക്കും ഗുരു ചോദിക്കുന്ന ദക്ഷിണ എന്ന് പറയുന്നത് തന്റെ മരിച്ചു പോയിട്ടുള്ള അല്ലെ കാണാതായിട്ടുള്ള ആ മകനെ തിരിച്ചു കൊണ്ടുവരാനാണ്. ആ സമയത്ത് നമുക്കറിയാം ഭഗവാനും ബലരാമനും കൂടെ പോയിട്ട് അവിടെ സമുദ്രത്തിന്റെ അകത്തു പോയി. അവിടെ പാഞ്ചജന എന്ന് പറയുന്ന ഒരു അസുരനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അസുരൻ ശരിക്കും ആരാണ് എന്നാണ് അതാണ് ആ അസുരന്റെ കഴിഞ്ഞ ജന്മം എന്താണ്, അതാണ് ബഹുളാശ മഹാരാജാവ് നാരദമുനിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആ പാഞ്ചജന എന്ന് പറയുന്ന ആ അസുരൻ, ഈ അസുരന്റെ ശരീരം എന്ന് പറയുന്നത് ശംഖു പോലാണ് ഇരിക്കുന്നത്.
ഈ ശംഖാണ് ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യമായിട്ട് വരുന്നത്. അപ്പൊ പാഞ്ചജന്യത്തിന്റെ കഥയും കൂടെയാണിത്. അങ്ങനെ ഈ ഈ പാഞ്ചജ ഈ അസുരനായി മാറിയത് എങ്ങനാണ്, ഈ അസുരൻ എങ്ങനെയാണ് പിന്നെ പാഞ്ചജന്യമായിട്ട് മാറിയത്, അതിന്റെ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പൊ നാരദമുനി പറയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മൂന്ന് ലോകത്തിന്റെയും അങ്ങനല്ല ഈ ബ്രഹ്മാണ്ടത്തിന്റെയും തന്നെ പതിയാണ്. ആ ഭഗവാന് ശംഖും ചക്രവും ഗദയും പത്മവും ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് ഭഗവാന്റെ തന്നെ ആ ഒരു ശക്തി കൊണ്ടിട്ടാണ്. ഭഗവാന്റെ കയ്യിൽ ഈ ബാക്കിയുള്ള ഈ ശംഖും ചക്രവും ഗദ പത്മവും എല്ലാം വന്നിട്ടുള്ളത്. അങ്ങനെ ഈ പാഞ്ചജന്യം ഭഗവാന്റെ ഈ കയ്യിലിരിക്കുമ്പോഴത്തേക്കും പാഞ്ചജന്യത്തിന് ഒരു ചെറിയൊരു അഹങ്കാരം വരികയാണ്. ഞാനാണ് എല്ലാ ശംഖുകളുടെയും എല്ലാ ലോകത്തുള്ള ഏത് ശംഖുണ്ടോ ഈ ശംഖിന്റെ എല്ലാം രാജാവ് ഞാനാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും ഭഗവാൻ ഈ പാഞ്ചജന്യത്തിന് എടുത്തിട്ട് ആ ചുണ്ടിലോട്ട് ഇങ്ങനെ ചേർക്കുകയാണ് അല്ലെ. എപ്പോഴും ആ ഭഗവാന്റെ ആ ചുണ്ടിൽ നിന്നിട്ടുള്ള ആ ഒരു തേൻ എപ്പോഴും കുടിക്കാൻ പറ്റുന്നത് ഈ പാഞ്ചജന്യത്തിനാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ അഹങ്കാരം പാഞ്ചജന്യത്തിനുണ്ടായിരുന്നു. അപ്പൊ എന്നുവെച്ചാ ഈ പാഞ്ചജന്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഞാനാണ് എല്ലാ ശംഖിന്റെയും രാജാവ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഭഗവാൻ പേഴ്സണലായിട്ട് ഭഗവാൻ എപ്പോഴും എന്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന ശംഖാണ്. ഇതുപോലെ സുദർശന ചക്രത്തിനും ഗരുഡനും സത്യഭാമയ്ക്കും എല്ലാം ഇതുപോലെ ആ ചെറിയ അഹങ്കാരം വന്നപ്പോ അതിന് ഭഗവാൻ ആ അഹങ്കാരം മാറ്റി കൊടുത്ത നമുക്ക് കഥ മിക്കാറും എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ പാഞ്ചജന്യത്തിനും അങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും ഇത് എന്നിട്ട് ആ പാഞ്ചജന്യം എപ്പോഴും ഇത് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഭഗവാൻ എപ്പോഴൊക്കെ ജയിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം ഭഗവാൻ എന്നെ ആ ചുണ്ടോട് ചേർത്തിട്ട് എന്നിൽ നിന്ന് ശബ്ദം മുഴക്കും. ആ സമയത്ത് എപ്പോഴും എനിക്ക് ഭഗവാന്റെ ആ ചുണ്ടിൽ നിന്ന് വരുന്ന ആ തേൻ എപ്പോഴും ഞാൻ അത് ഞാൻ എപ്പോഴും ആസ്വദിക്കും. വലിയ വലിയ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് എപ്പോഴും ഇതുപോലെ ഈ ചെറിയ അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണ് ഭഗവാന്റെ എല്ലാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ആ ഒരു അഹങ്കാരം മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ പാഞ്ചജന്യത്തിനെ ഒരു അസുരനാക്കി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പൊ ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ലക്ഷ്മി ദേവിക്ക് ഭയങ്കര ദേഷ്യം. ഇത്രയും അഹങ്കരിക്കാൻ പാടില്ലല്ലോ, ഭഗവാന്റെ കയ്യിലിരുന്നിട്ട് ഇത്രയും അഹങ്കരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ലക്ഷ്മി ദേവി തന്നെ ഈ പാഞ്ചജന്യത്തിനെ ശപിക്കുകയാണ്, നീ ഒരു അസുരനായി മാറട്ടെ, പാഞ്ചജന എന്ന് പറയുന്ന ഒരു അസുരനായി മാറി നീ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോയി താമസിക്കട്ടെ. ഭഗവാന്റെ തന്നെ ശത്രുവായിട്ട് വന്ന് നീയും ഭഗവാനും വഴക്കുണ്ടാക്കട്ടെ. അങ്ങനാണ് അവസാനം ഭഗവാൻ സാന്ദീപനി മുനിയുടെ മകനെ അന്വേഷിച്ചുകൊണ്ട് സമുദ്രത്തിൽ വന്നപ്പോഴത്തേക്കും ഈ അസുരനെ കണ്ടുമുട്ടുകയും അവിടെ യുദ്ധം നടന്നിട്ട് അവസാനം പാഞ്ചജന്യം തിരിച്ച് ഭഗവാന്റെ കയ്യിൽ വരികയാണ്. ഇതാണ് ശരിക്കും പാഞ്ചജന്യത്തിന്റെ കഥ. അപ്പൊ നാരദമുനി ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് അടുത്ത അധ്യായം വരുന്നത്, 13-ാമത്തെ അധ്യായം. അത് ഉദ്ധവര് ബൃന്ദാവനത്തിൽ പോകുന്നതാണ്. അപ്പം ബഹുളാശ മഹാരാജാവ് ചോദിക്കുകയാണ്, ഭഗവാൻ തിരിച്ച് വൃന്ദാവനമൊക്കെ വിട്ടിട്ട് മധുരയിലേക്ക് വന്നല്ലോ, മധുരയിലേക്ക് വന്നു, മധുരയിൽ ഭഗവാന്റെ ബന്ധുക്കളൊക്കെ കണ്ടു, ഇപ്പം ദേവകിയുണ്ട്, വസുദേവരുണ്ട്, ബാക്കി കുറേ ആൾക്കാരുണ്ട്, ഇവരെല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ മധുരയിൽ നിന്ന് പേടിച്ച് വേറൊരിടത്ത് താമസിച്ച് കംസനെയൊക്കെ പേടിച്ച് വേറൊരിടത്ത് താമസിച്ച ആൾക്കാരുണ്ട്, അവരെല്ലാം ഭഗവാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം അപ്പോ ഭഗവാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത് എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ബഹുളാശ മഹാരാജാവിന്റെ അടുത്ത് പറയാണ്. അപ്പോ നാരദമുനി നാരദമുനിയുടെ അടുത്ത് പറയാണ്. അപ്പോ നാരദമുനി പറയാണ്, ഭഗവാന് ഭഗവാന്റെ ഭക്തന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും മധുരയിലാണെങ്കിൽ പോലും എപ്പോഴും ഭഗവാൻ ആ വൃന്ദാവനത്തിനെ കുറിച്ചും അവിടുത്തെ ആ ഗോപികമാരെ കുറിച്ചും ഗോപന്മാരെ കുറിച്ചും യശോദ മാതാവിനെ കുറിച്ചും നന്ദബാബയെ കുറിച്ചും അവിടെയുള്ള പശുക്കളെ കുറിച്ചും അവിടെയുള്ള ഓരോ
ഓരോ വൃക്ഷങ്ങളും അവിടെയുള്ള ഓരോ 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 ജീവജാലങ്ങളെയും പറ്റി ഭഗവാൻ എപ്പോഴും ഓർക്കും. അവരെപ്പോഴും വിരഹത്തിലാണ്. ആ ഭഗവാൻ വിട്ടുപോയ പിന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഭഗവാൻ എപ്പോഴും അത് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ ഒരു ദിവസം എന്താണ് ആ ഭഗവാന്റെ വൃന്ദാവനത്തിലുള്ള ഭക്തന്മാരെ ഒന്ന് പോയി കാണണം എന്നുള്ള ഇതില് ഉദ്ധവരെ വിളിക്കുകയാണ്. ഉദ്ധവർ എന്ന് പറയുന്നത് ഭഗവാന്റെ കസിൻ ആണ്. ഉദ്ധവർ എന്ന് പറയുന്നത് പിന്നെ ഭഗവാനെ പോലെ തന്നെയാണ് വെച്ചാൽ ഭഗവാന്റെ അടുത്ത് ആ സ്നേഹം കൂടി 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 ഭഗവാനെ പോലാണ്. ഭഗവാൻ ഡ്രസ് ഇടുന്ന പോലെ ഡ്രസ് ഇടും. എല്ലാം ഭഗവാനെ പോലാണ് ഉദ്ധവർ. അങ്ങനെ ഉദ്ധവരെ ഒരു ദിവസം ഭഗവാൻ വിളിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഉദ്ധവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഭയങ്കര വിഷമിച്ച് ഭഗവാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും തൊണ്ടയൊക്കെ ഇടറുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഉദ്ധവരെ അങ്ങ് ദയവ് ചെയ്തിട്ട് ആ മനോഹരമായിട്ടുള്ള വ്രജധാമത്തിലേക്ക് അങ്ങ് പോണം. എന്നിട്ട് ഭഗവാൻ ആ വൃന്ദാവനം ഫുള്ള് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഫുള്ള് വൃന്ദാവനം എന്ന് പറയുന്നത് ഫുള്ളും ആ അവിടുത്തെ വനങ്ങളെല്ലാം ഭയങ്കര മനോഹരമായിട്ട് ഓരോ പൂക്കളും ഓരോ രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അവിടെ ആ വൃന്ദാവനത്തിലാണ് ആ ഗിരിരാജനും പിന്നെ യമുനയും ഒക്കെ ഇരിക്കുന്നത്. ആ വൃന്ദാവനം ഫുൾ ഗോപന്മാരെ കൊണ്ടും ഗോപികമാരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഞാൻ ഈ ലെറ്റർ തരാം, ഇത് നന്ദബാബയുടെ അടുത്തും ഇത് ഒരു ലെറ്റർ നന്ദബാബയുടെ അടുത്ത് കൊടുക്കണം, ഒരു ലെറ്റർ യശോദ മാതാവിന്റെ അടുത്ത് കൊടുക്കണം, ഈ ഒരു ലെറ്റർ രാധാറാണിക്ക് കൊടുക്കണം എന്നൊക്കെ ഭഗവാൻ ഇരുന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ലെറ്റർ ഈ നാലാമത്തെ ലെറ്റർ എന്റെ ഗോപന്മാർക്ക് കൊടുക്കണം എന്നൊക്കെ പറയാണ് ഭഗവാൻ. എന്നിട്ട് പറയുന്നു, പിന്നെ വേറെ കുറേ ഭഗവാന്റെ കയ്യിൽ കുറേ ലെറ്റർ, ഈ ലെറ്റർ എല്ലാം ആ നൂറ് നമുക്കറിയാം 100 കണക്കിന് ഗോപികമാരുടെ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഓരോ ഗ്രൂപ്പിലും ഓരോ ഗോപികമാരുടെ ഗ്രൂപ്പിലും ഇത് ഇത് കൊടുക്കണം. അവരെല്ലാം മോഹാലസ്യപ്പെട്ടിരിക്കുകയാണ് എന്റെ ആ വിരഹത്തില്. അവര് ഒരു ഭയങ്കര വിരഹം അനുഭവിക്കുകയാണ്. എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഉദ്ധവരുടെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ എന്റെ അച്ഛൻ എന്റെ നന്ദബാബ എപ്പോഴും എന്നെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. യശോദ മാതാവും അതുപോലെ തന്നെ എപ്പോഴും എന്നെ കുറിച്ച് ഞാൻ എപ്പോ വരും, ഞാൻ എപ്പോ വരും എന്ന് പറഞ്ഞ് യശോദ മാതാവ് എപ്പോഴും എന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉദ്ധവർ എന്ന് പറയുന്നത് ഭഗവാനെ ജ്ഞാനത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. എന്നിട്ട് പറയുന്നു, ഉദ്ധവരെ നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലേ, അതുകൊണ്ട് ദയവ് ചെയ്ത് നന്ദബാബയുടെ അടുത്തും യശോദ മാതാവിന്റെ അടുത്തും പോയിട്ട് എന്റെ ഈ സ്നേഹം അവർക്ക് കൊടുത്തിട്ട് വരൂ എന്ന് ഭഗവാൻ പറയാണ്. എന്നിട്ട് പിന്നെ പറയുന്നു, രാധ എന്റെ 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 പ്രിയ സഖിയായിട്ടുള്ള രാധ എന്റെ ആ ഒരു വിരഹത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധാറാണി എന്ന് പറയുന്നത് ഞാനില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് ഒരു ശൂന്യമായിട്ടുള്ള ആകാശമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഞാൻ ഈ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ദയവ് ചെയ്ത് ആ രാധാറാണിയെയും കൂടെ അറിയിക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ രാധാറാണിയുടെ ആ ഒരു സഫറിങ് അതൊന്ന് മാറ്റി കൊടുക്കണം എന്നൊക്കെ പറയാണ്. ശരിക്കും ഉദ്ധവർക്കും ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്നുവെച്ചാൽ ഉദ്ധവർക്ക് ശരിക്കും ആ ഗോപികമാരുടെ ഭക്തിയെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇവർക്ക് എന്നിട്ട് ഉദ്ധവർ പോയി പറയാൻ പോകുന്നത് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കൂ, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കൂ എന്നൊക്കെ പറയാമെന്ന് ഒക്കെ വിചാരിച്ചിട്ട് ഉദ്ധവര് ഓക്കെ ശരി ഞാൻ പോയി അത് ശരിയാക്കിയിട്ട് വരാം എന്നുള്ളൊരു ഇതോടെയാണ് ഉദ്ധവർ പോയത്. പക്ഷേ നമുക്ക് അറിയാലോ, അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഉദ്ധവർക്ക് മനസ്സിലായി ഉദ്ധവരെക്കാളും എത്രയോ സ്നേഹം കൂടുതലാണ് അവിടുത്തെ ഗോപികമാർക്കൊന്നും. അവർക്കൊന്നും അറിയത്തില്ല, പക്ഷെ അവർക്ക് ഭഗവാനെ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് വലിയ പാണ്ഡിത്യമോ അങ്ങനെ ഒന്നും ഇല്ല, അവർക്ക് ഭഗവാനെ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അത് പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഭാഗവതത്തിനകത്ത് കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഉദ്ധവരാണെങ്കിലും വൃന്ദാവനത്തിലോട്ട് പോവുകയാണ്.
അത് അതിനു മുമ്പ് പിന്നെയും ഭാഗവാൻ കുറെ കാര്യം ഉദ്ധവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഗോപി അവിടുത്തെ ഗോപന്മാരെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഉദ്ധവരെ. അവരുടെ അടുത്തും ചെന്നിട്ട് അവരും ഇപ്പം ഭയങ്കരമായിട്ട് സങ്കടം അനുഭവിക്കുകയാണ് ഞാൻ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ദയവെയ്ത് എത്രയും പെട്ടെന്ന് അങ്ങ് ബൃന്ദാവനത്തിൽ പോയിട്ട് അവരെല്ലാം സന്തോഷപ്പെടുത്തിയിട്ട് അങ്ങ് തിരിച്ചു വരൂ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, അവിടുത്തെ ഗോപികമാര് എപ്പോഴും എന്നെ അവരുടെ മനസ്സ് എന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ ശരീരവും അവരുടെ ജീവൻ അവരുടെ പ്രാണൻ മുഴുവൻ എന്നെ എനിക്ക് വേണ്ടി അർപ്പിച്ചിട്ട് അവര് ഈ ബാക്കിയുള്ള ഈ മായാ ലോകത്തിൽ നിന്ന് എന്താണ് ഡിറ്റാച്ച്ഡ് ആയിട്ട് അതിൽ നിന്നെല്ലാം വിരക്തമായിട്ട് ജീവിക്കുകയാണ്. എനിക്ക് എങ്ങനെങ്കിലും അവരുടെ അടുത്ത് പോകണം, പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് അവിടെ പോണം എന്നൊക്കെ പറയാണ്. അവരിനിയും ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ, എന്റെ ആ ഒരു മെസ്സേജ് അവരിൽ എത്തിയില്ലെങ്കിൽ ഒരു മിക്കവാറും അവരുടെ പ്രാണൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങയുടെ ആ വാക് സാമർഥ്യം കൊണ്ട് ദയവ് ചെയ്ത് വൃന്ദാവനത്തിൽ പോയി അവിടെ ഗോപികമാർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയാണ്. എന്നിട്ട് ഭഗവാൻ പറയുന്നു, ഇതുകൊണ്ട് ഞാൻ വൃന്ദാവനത്തിൽ നിന്ന് പോയപ്പോൾ ഏത് രഥമാണ് ഉപയോഗിച്ചത് ആ രഥത്തിൽ തന്നെ അങ്ങ് പോണം. അത് ഫുള്ള് നല്ല മണി വെച്ചിട്ടും ഒക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം, ആ കുതിരയും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം. എന്നിട്ട് നീ എന്നെ പോലെ തന്നെ പീതാംബരമൊക്കെ ഉടുത്ത് ഒക്കെ വേണം പോവാൻ. ഓൾറെഡി ഉദ്ധവരെ കാണാൻ ഭഗവാനെ പോലെ തന്നെയാണ് ഒരു ഒരുവിധം എപ്പോഴും ഭഗവാനിൽ ഇങ്ങനെ ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാന്റെ തന്നെ രൂപമാണ്, ഭഗവാന്റെ തന്നെ നിറമാണ് ഉദ്ധവർക്ക്. അങ്ങനെ നീയും അതുപോലെ തന്നെ പീതാംബരമൊക്കെ ഉടുത്ത് വൈജയന്തി മാലയൊക്കെ ധരിച്ച് ആ നീല ശ്യാമ ആ ഒരു നിറത്തില് നല്ല ചന്ദനമൊക്കെ തേച്ച് നല്ല എന്നെ പോലെ തന്നെ ആ വലിയ കവച കുണ്ഡലങ്ങളൊക്കെ ഇട്ട് നല്ല മാലയൊക്കെ ധരിച്ച് എന്നെ പോലെ തന്നെ അന്ന് വൃന്ദാവനത്തിൽ പോണം, എത്രയും പെട്ടെന്ന് പോണം എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ഉദ്ധവര് കൈയൊക്കെ തൊഴുത് ഭഗവാന്റെ അടുത്ത് കുമ്പൊക്കെ ഇട്ടിട്ട് ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് ആ രഥത്തിൽ കയറിയിട്ട് വൃന്ദാവനത്തിലോട്ട് പോവാൻ പോവുകയാണ്. അപ്പൊ എന്നിട്ട് എപ്പോഴൊക്കെ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം കോടിക്കണക്കിന് പശുക്കളാണ് അല്ലെ, ഫുള്ള് പശുക്കള്, അവിടെ കൊറേ മലകള്, അതെല്ലാം ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലം. അവിടുത്തെ ഓരോ പശുവിന് പോലും ഭയങ്കര സങ്കടമാണ് ഭഗവാൻ അവിടുന്ന് പോയത്. അവിടുത്തെ പശുക്കൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഭയങ്കര യങ് ആയിട്ടുള്ള പാല്, കൊറേ പാല് ചെലുത്തുന്ന കൊറേ ക്ലാക്കളുള്ള പശുക്കളാണ് അവരുടെ എല്ലാം. ഓരോ നിറത്തിലുള്ള പശുക്കള്, ചിലര് ചുമന്ന കളറിലെ പശുക്കൾ, മഞ്ഞ കളറിലെ, ബ്രൗൺ കളറിലെ, വെളുത്ത കളറിലെ, അങ്ങനെ കൊറേ മൾട്ടി കളർ, വേറെ വേറെ കൊറേ കളറുള്ള പശുക്കള്. പിന്നെന്താണ്, അവരും എല്ലാം ഇങ്ങനെ മണിയൊക്കെ കെട്ടി നല്ല സ്വർണ്ണം ഒക്കെ നല്ല സ്വർണത്തിന്റെ മാലയൊക്കെ ധരിച്ച് നല്ല വൈജയന്തി മാലയൊക്കെ ഇട്ടിട്ടാണ് അവിടുത്തെ പശുക്കളും നടക്കുന്നത്. അവരുടെ കൊമ്പെന്ന് പറയുന്നത് സ്വർണം പൂശിയ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള പശുക്കളും അവിടെ ഫുള്ള് എല്ലാരും, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അവരെല്ലാം ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ പശുക്കൾ എങ്ങനെയാണ്, ഈ പശുക്കളുടെ ദേഹത്തെല്ലാം ഈ ഗോപികമാരുടെ കയ്യിൽ ഇങ്ങനെ ചന്ദനവും ഈ കുങ്കുമവും ഒക്കെ തേച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് പതിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ലേ, ഈ പശുക്കളുടെ മേത്തൊക്കെ ഇങ്ങനെ ആ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളേ, അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഈ ഈ പശുക്കളെല്ലാം സുരഭി പശുക്കളാണ്, എത്ര വേണേലും പാല് തരുന്ന നല്ല പശുക്കൾ. അവിടെ പിന്നെ കൊറേ എന്താണ് കാളകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. പിന്നെന്താണ്, കൊറേ ഗോപന്മാരുണ്ട്. ആ ഗോപന്മാരെപ്പോഴും ഭഗവാനെ പോലെ തന്നെ ഒടക്കുഴലും ഇങ്ങനെ വായിച്ച് ചിലർ ഭഗവാനെ കുറിച്ച് പാടി, ഭഗവാന് വേണ്ടി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പാടി. അങ്ങനെ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വൃന്ദാവനം. അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഭയങ്കരമായിട്ട്. അപ്പോ ഉദ്ധവരും ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് രഥത്തിൽ ഇരുന്നിട്ട് അവിടെയുള്ള പശുക്കളെ കുറിച്ചും അവിടെയുള്ള ഗോപികമാരെ കുറിച്ചും അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും, അങ്ങനൊക്കെ അവിടുത്തെ ഗോവർദ്ധന പർവ്വതത്തിനെയും യമുന ഒഴുകുന്നതും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട്
എന്തായിരിക്കും ഇവർ ഇവർക്ക് ഇത്രയും ഭഗവാന്റെ അടുത്ത് സ്നേഹം എന്നുള്ള ഇതില് ഇങ്ങനെ ചിന്തിച്ച് 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 ആ വൃന്ദാവനത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഉദ്ധവര് വൃന്ദാവനത്തിൽ എത്തുകയാണ്. വൃന്ദാവനത്തിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ആ സെയിം രഥത്തില് കൃഷ്ണനെ പോലെ തന്നെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ടപ്പോഴത്തേക്കും ഈ ഗോപന്മാരും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇത് കൃഷ്ണനാണോ ഈ വരുന്നത്, ഇത് നന്ദന്റെ നന്ദബാബയുടെ മകൻ തന്നെയാണോ, ഇത് നമ്മുടെ കൃഷ്ണനാണോ വരുന്നത്, എനിക്ക് തോന്നുന്നു ഇത് കൃഷ്ണൻ തന്നെയാ വരുന്നത്. അത്രയും ആ ഒരു കറുത്ത ശ്യാമസുന്ദര രൂപത്തില് പീതാംബരമൊക്കെ ഉടുത്ത് ഭയങ്കര വലിയ കമ്മലൊക്കെ ഇട്ട് മാലയൊക്കെ ധരിച്ച് ഇങ്ങനെ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോഴത്തെ കയ്യിലൊരു താമരപ്പൂവുമുണ്ട്, പിന്നെ വലിയൊരു കിരീടം ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാം വിചാരിച്ചു ഭഗവാൻ തന്നെയാ വന്നതെന്ന്. അവർക്കപ്പോ എത്ര സന്തോഷം ഉണ്ടായി കാണും, അവർ ഭഗവാൻ അല്ല വന്നത്, പക്ഷെ ഭഗവാൻ അത്രയും ദൂരത്തിൽ നിന്ന് ഇത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒന്ന് വന്നാൽ എത്ര ഇതായിരിക്കും. അങ്ങനെ എന്നിട്ട് അവരെ നോക്കുമ്പോഴത്തേക്കും ആ ഭഗവാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന ആ സെയിം രഥത്തില് സെയിം കുതിരകള് ഇതെല്ലാം അതുപോലെ തന്നെ. അപ്പൊ അവര് വിചാരിച്ചു ഭഗവാൻ തന്നെയാ വരുന്നത്, പക്ഷെ ബലരാമൻ ഇല്ല, ഭഗവാൻ ഒറ്റയ്ക്കാണ് തോന്നുന്നു വന്നത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ ഗോപന്മാരെല്ലാം ഓടിച്ചെല്ലുകയാണ് ഭഗവാന്റെ ആ രഥത്തിലോട്ട്. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും പക്ഷെ അത് ഭഗവാൻ അല്ലെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. ഇത് ഭഗവാനല്ല, ഇതാരാ ഇത്? ഇത് കൃഷ്ണന്റെ തന്നെ രൂപമാണ്, പക്ഷെ ഇതാരാ ഇത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഉദ്ധവരും ഗോപന്മാരെ കണ്ടപ്പോഴത്തേക്ക് ഉടനെ അവരെ പ്രണാമിച്ചിട്ട് അവരെ എല്ലാം കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണൻ അവർക്ക് കൊടുക്കാൻ തന്നിട്ടുള്ള ലെറ്റർ കയ്യിലോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഇത് കൃഷ്ണൻ തന്നെ നിനക്ക് തന്നതാണ്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, കൃഷ്ണൻ ഇപ്പോഴും നിങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും എപ്പോഴും നിങ്ങളെ കുറിച്ചാണ് കൃഷ്ണൻ ചിന്തിക്കുന്നത്, അതുകൊണ്ട് ഇത് കൃഷ്ണൻ തന്നെ നിങ്ങൾക്ക് തന്ന ലെറ്റർ ആണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് പറഞ്ഞു ഉദ്ധവര് പറഞ്ഞു എന്താണ് കൃഷ്ണനും ബലരാമനും മധുരയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് തിരിച്ച് അവർ വൃന്ദാവനത്തിലോട്ട് വരും, നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പോ ഈ ഗോപന്മാരുടെ കയ്യില് കൃഷ്ണൻ കൊടുത്ത ലെറ്റർ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് ഇവര് വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവരെല്ലാം കണ്ണീന്നൊക്കെ യമുന ഒഴുകുന്ന പോലെ അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഇവര് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാം ആ ഒരു തൊണ്ടയൊക്കെ ഇടറി എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ എല്ലാം വന്നിരിക്കുകയാണ്, പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഭഗവാൻ പറയാണ് ഭഗവാന്റെ എന്താണ് ഐശ്വര്യവും ഭഗവാന്റെ ധനവും ഭഗവാന്റെ ആ ഒരു ശക്തിയും ഭഗവാന്റെ ആ ഒരു ഇന്റലിജൻസ് ആ ഒരു ബുദ്ധിയും ഒരിക്കലും എന്താണ് ഒരു മായയ്ക്കും വന്ന് ബാധിക്കാൻ പറ്റാത്തതാണ്. ഭഗവാൻ എല്ലാത്തിന്റെയും ബിയോണ്ടാണ്, എല്ലാത്തിന്റെയും അതീതമാണ് ഭഗവാൻ. പക്ഷെ ഞങ്ങൾക്ക് ഭഗവാനെ ഒരിക്കലും പിരിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. ഭഗവാൻ ഇത്രയും വലിയ ആളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ബ്രജത്തിലുള്ള ആൾക്കാർക്ക് ഭഗവാനെ ഒരിക്കലും വിട്ടുപിരിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു മരുഭൂമിയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഉദ്ധവരുടെ അടുത്ത് പറയാണ് ഇവിടെ വൃന്ദാവനത്തിലുള്ള എല്ലാവരും ഓരോ ഗോപി ഗോപന്മാര് മാത്രമല്ല, അവിടെ ഉള്ള പശുക്കളും അവിടെ ഉള്ള ഓരോ ചെടി പോലും ഭഗവാന്റെ ആ ഒരു വിരഹത്തിൽ കഴിയാണ്. ഞങ്ങൾക്ക് ഒരു ഒരു നിമിഷം ഒരു യുഗം പോലാണ് തോന്നുന്നത്, അരമണിക്കൂർ ഒരു മന്വന്തരം പോലാണ് തോന്നുന്നത്, 3 മണിക്കൂർ എന്ന് പറയുന്ന ഒരു കൽപ്പം പോലാണ് തോന്നുന്നത്. ഒരു ദിവസം ഭഗവാനെ പിരിഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ബ്രഹ്മാവിന്റെ ഒരു ലൈഫ് ടൈം ഒരു ഒരു ജീവിത കാലയളവ് പോലെ അത്രയും അത്രയുമായിട്ടാണ് തോന്നുന്നത് എന്ന് പറയാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പോലും എനിക്ക് ഞങ്ങൾക്ക് ഭഗവാനെ മറക്കാൻ പറ്റുന്നില്ല. രാവിലെ എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, രാത്രി വരുമ്പോഴത്തേക്കും ഭഗവാനെ സ്വപ്നത്തിൽ കാണും. അങ്ങനെ ഒരു സമയത്ത് പോലും എനിക്ക് ഞങ്ങൾക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി എപ്പോഴാണ് ഭഗവാൻ തിരിച്ചു വരുന്നത്? ഉദ്ധവരെ, ഭഗവാൻ ഞങ്ങളുടെ എല്ലാം ചിന്തകളെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പം ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനേ അവർക്ക്
അതേ പറ്റുന്നുള്ളൂ. അവർ വിചാരിക്കുകയാണ് എനിക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണ്ട, അങ്ങനെ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. ഭഗവാൻ ചിലപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഭഗവാന്റെ അടുത്ത് എല്ലാം അപരാധവും കാണിച്ചിട്ടുണ്ടായിരിക്കും, ഭഗവാൻ ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഈ ഗോപന്മാർ ഓരോന്ന് ബുദ്ധവരുടെ അടുത്ത് ഇങ്ങനെ പറയാണ്. ഇത്രയും വെച്ചിട്ടാണ് അധ്യായം തീരുന്നത്. അടുത്തത് ഉദ്ധവര് നന്ദബാബയെ കാണുന്ന അധ്യായമാണ്. ഹരേ കൃഷ്ണ പ്രഭു, ഇത്രയും വെച്ച് നിർത്തട്ടെ, ബാക്കി സമയം കിട്ടും. അടുത്ത എത്ര സമയം പിടിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ ഇത്രയുമാണ് നോക്കിയത്. ഓക്കെ, മതി. ഹരേ കൃഷ്ണ.